ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അബ്രഹാം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശകൾ തയ്യാറാക്കാനുള്ള കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു മദ്യനയ അഴിമതി കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയ്ക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാള ചലച്ചിത്ര സംഘടനയായ എം എം എയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഐസിസി മരുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു പതിനഞ്ചംഗ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി പുടിനുമായി പങ്കുവച്ചു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്തതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു യുക്രൈനുമായുള്ള സംഘർഷത്തിന് ശാശ്വതവും സമാധാനപരവുമായ പരിഹാരം കണ്ടെത്തുന്നതിൽ ഇന്ത്യയുടെ പരിപൂർണ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു രാജ്യത്ത് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശകൾ തയ്യാറാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു കാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വൃക്തികളുടെയും സംഘടനകളുടെയും നിർദ്ദേശങ്ങൾ തേടുന്നതിനായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഒരു ദേശീയ പോർട്ടൽ രൂപീകരിച്ചിട്ടു കൂടാതെ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ലഭ്യമായ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ മന്ത്രാലയം സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച ഹ്രസ്വകാല നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായും ഡിജിപിമാരുമായും നാളെ വീണ്ടും ഓൺലൈൻ യോഗം ചേരും ജി ട്വന്റി അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ബ്രസീലിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഡൽഹിയിൽ നടന്ന ഒൻപതാമത് ഇന്ത്യ ബ്രസീൽ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നീതിയിൽ അധിഷ്ഠിതമായ ലോകവും സുസ്ഥിര അന്തരീക്ഷവും കെട്ടിപ്പടുക്കുക എന്ന ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ബ്രസീലിന്റെ അതുല്യമായ പ്രവർത്തനങ്ങളെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു വിശദാംശങ്ങളിലേക്ക് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും സഹാധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇന്ത്യയും ബ്രസീലും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ തന്ത്രപരമായ പങ്കാളിത്തം ഇപ്പോൾ വൈവിധ്യപൂർണമായതായി വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു പ്രതിരോധം ബഹിരാകാശം സൈബർ സുരക്ഷ വ്യാപാരം നിക്ഷേപം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിൽ ബ്രസീലുമായുള്ള ഉഭയകക്ഷി ബന്ധം വ്യാപിച്ചതായി അദ്ദേഹം എടുത്തു പറഞ്ഞു ഇന്ത്യൻ സംസ്കാരം കലകൾ തത്വചിന്ത എന്നിവയ്ക്ക് ബ്രസീലിൽ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബ്രസീലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി പ്രാദേശിക ബഹുരാഷ്ട്ര മേഖലകളിലെ സഹകരണം ദൃഢമാക്കുന്നതിനുള്ള സാധ്യതകൾ തേടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വരുന്ന നവംബർ ിൽ റിയോ ഡി ജനീറോയിലാണ് ഉച്ചകോടി നടക്കുക ന്യൂസ് ഡെസ്ക് ആകാശവാണി വയനാട് ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശങ്ങളുടെ പുനരുജ്ജീവനത്തിന് സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വയനാട് ദുരിതാശ്വാസം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് ഉരുൾപൊട്ടൽ മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷിയോഗം വിളിച്ചു മറ്റന്നാൾ വൈകിട്ട് ഓൺലൈനായാണ് യോഗം അതേസമയം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നു മുതൽ അധ്യയനം ആരംഭിച്ചു സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാള ചലച്ചിത്ര സംഘടനയായ എം എം എ ഭരണസമിതി പിരിച്ചുവിട്ടു പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും രാജിവെച്ചു ഭരണസമിതി രാജിവെച്ചതിന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിക്കാണ് ചുമതല ഡൽഹി മദ്യനയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഭാരത് രാഷ്ട്രസമിതി നേതാവ് കെ കവിതയ്ക്ക് സുപ്രീംകോടതി ജാമ്യം നൽകി ഇവരുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഡൽഹി ഹൈക്കോടതി ജൂലൈ ഒന്നിന് പുറപ്പെടുവിച്ച ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി കഴിഞ്ഞ മാർച്ച് പതിനഞ്ചിനാണ് കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പിന്നീട് ഏപ്രിൽ പതിനൊന്നിന് സിബിഐയും അറസ്റ്റ് രേഖപ്പെടുത്തി തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം കവിത നിഷേധിച്ചു ഈ വാർത്തകൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച മുതിർന്ന നേതാവുമായ ചമ്പൈസോറൻ ബിജെപിയിലേക്ക് ഈ മാസം മുപ്പതിന് റാഞ്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ ചമ്പൈ സോറൻ ബിജെപിയിൽ ചേരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും പൊതുജന പിന്തുണയാണ് രാഷ്ട്രീയത്തിൽ സജീവമായി തുടരാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിലെന്ന് ബിജെപിയിൽ ചേരുന്ന കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് സോറൻ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യത്തുടനീളം അംഗത്വ ക്യാമ്പയിൻ ആരംഭിക്കാനൊരുങ്ങി ബിജെപി അടുത്തമാസം രണ്ടിന് പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗത്വം ഏറ്റുവാങ്ങുമെന്നും അതിനുശേഷം അംഗത്വ യജ്ഞം ആരംഭിക്കുമെന്നും ബിജെപി ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ ന്യൂഡൽഹിയിൽ അറിയിച്ചു നിലവിലുള്ള എല്ലാ അംഗങ്ങളും തങ്ങളുടെ അംഗത്വം പുതുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാരീസ് പാരാലിമ്പിക്സിന് അത്ലറ്റുകളാണ് ഇന്ത്യൻ സംഘത്തിലുള്ളത് അമ്പയത്തിൽ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ പാരാ ഗെയിംസ് സ്വർണ്ണമെഡൽ ജേതാവ് ശീതൽ ദേവി ഇറങ്ങും യു എയിൽ നടക്കാനിരിക്കുന്ന ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും പതിനഞ്ചംഗ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി സ്മൃതി മന്ധാനിയെയും തെരഞ്ഞെടുത്തിട്ടു് ഒക്ടോബർ മൂന്നു മുതൽ ഇരുപത് വരെയാണ് ലോകകപ്പ് നടക്കുക ഓസ്ട്രേലിയ ന്യൂസിലന്റ് പാകിസ്ഥാൻ ശ്രീലങ്ക എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ വനിതാ ലോകകപ്പിന്റെ ഒൻപതാം പതിപ്പാണിത് യു എസ് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ കാർലോസ് അൽക്കരാസ് വനിതാ സൂപ്പർ താരം ഇഗ സാത്വേക് തുടങ്ങിയവർ ഇന്നിറങ്ങും ഈ വർഷത്തെ രണ്ട് ഗ്രാൻഡ് സ്ലാമുകൾ നേടിയ താരമാണ് അൽക്കരാസ് ഉത്തേജക മരുന്ന് കേസിലെ വിധിക്ക് ശേഷം ഇതാദ്യമായാണ് സിന്നർ മത്സരത്തിന് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു എസ് ഓപ്പൺ ചാമ്പ്യൻമാരാണ് ഇഗ സാത്വേക്കും കാർലോസ് അൽക്കരാസും കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു ഗുജറാത്തിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു സംസ്ഥാനത്തെ എഴുപത്തിയഞ്ച് അണക്കെട്ടുകൾ നിറഞ്ഞു കവിയുകയും ിലധികം അണക്കെട്ടുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട് കാരണം ഗതാഗതം തടസ്സപ്പെടുകയും നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു പ്രളയബാധിത ജില്ലകളിൽ രക്ഷാ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ബീഹാറിൽ ഗംഗ ഗണ്ഡക് കോസി മഹാനന്ദ തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നിരവധി ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പ്രളയബാധിതർക്കായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും കന്നുകാലികൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുകയും ചെയ്തു കൊൽക്കത്തയിൽ വിവിധയിടങ്ങളിൽ വിദ്യാർത്ഥി പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷം ഹൌറ ബ്രിഡ്ജ് ഫോർഷോർ റോഡ് ഹൌറയിലെ സന്ദ്രഗാച്ചി എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ റാലിക്ക് നേരെ പോലീസ് ലാത്തിചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചതായി റിപ്പോർട്ട് ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പ്രതിഷേധം ശക്തമായത് എന്നാൽ റാലിക്കിടെ അക്രമം അഴിച്ചുവിടാൻ ഛിദ്രശക്തികൾ ശ്രമിക്കുമെന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൊലീസ് നടപടിയെന്ന് പശ്ചിമബംഗാൾ പോലീസ് അറിയിച്ചു ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചു സെപ്റ്റംബർ വോട്ടെടുപ്പ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും പ്രധാന വാർത്തകൾ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച ശുപാർശകൾ തയ്യാറാക്കാനുള്ള കർമ്മസേനയുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു മദ്യനയ കേസിൽ ബിആർഎസ് നേതാവ് കെ കവിതയ്ക്ക് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാള ചലച്ചിത്ര സംഘടനയായ എ എം എം എയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു പതിനഞ്ചംഗ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും